ഐതിഹ്യ പെരുമകൾ ഉണർത്തി കേരളത്തിൽ പല ഭാഗങ്ങളിലും ഒട്ടേറെ സ്മാരകങ്ങളുണ്ട്. അത്തരത്തിലുള്ള ഒരു സ്മാരകമായ പുഞ്ചമൺ ഇല്ലത്തേക്കാണ് ഇന്നത്തെ യാത്ര. മാന്ത്രിക വിദ്യകളുടെ തമ്പുരനായ പുഞ്ചമൺ പൂറ്റിയെ മഹാമാന്ത്രികനായ കടമറ്റത്ത് കത്തനാർ സന്ദർശിച്ചതും തുടർന്നുണ്ടായ സംഭവങ്ങളും നൂറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും കോട്ടയം പുതുപ്പള്ളിക്കടുത്തുള്ള ഇല്ലത്തെ ഇന്നത്തെ തലമുറ ഓർത്തെടുക്കുന്നു. ഇത് പുഞ്ചമണില്ലം. ഒരു കാലത്ത് മന്ത്രവിദ്യകളുടെ ഈറ്റില്ലം. ഇല്ലത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരല്പം ഫ്ലാഷ് ബാക്ക് ആവാം. നൂറ്റാണ്ടുകൾ പിന്നോട്ട് പോകണം ഈ സംഭവം വിശദീകരിക്കാൻ. മഹാമാന്ത്രികരായിരുന്ന പുഞ്ചമൺ പോറ്റിയും കടമറ്റത്ത് കത്തനാരും സുഹൃത്തുക്കളായിരുന്നു. ഒരിക്കൽ പോറ്റിയുടെ ക്ഷണപ്രകാരം ഇല്ലത്തേക്ക് കത്തനാർ എത്തി. വള്ളത്തിൽ കടവിൽ വന്നിറങ്ങിയ കത്തനാരെ പോറ്റി സ്വീകരിച്ചു. സൗഹൃദ സംഭാഷണങ്ങൾക്ക് ശേഷം തിരികെ പോകാൻ കടവിലെത്തിയപ്പോൾ വഞ്ചി കാണാനില്ല. നോക്കുമ്പോൾ അത് സമീപത്തെ മാവിന്റെ മുകളിൽ. മാന്ത്രികനല്ലേ, ചെയ്യാവുന്നത് ചെയ്യൂ എന്ന് പോറ്റി വെല്ലുവിളിച്ചു. വള്ളമിറക്കാൻ ഇല്ലത്തെ അന്തർജനങ്ങളെ കൊണ്ടുവരുമെന്ന് കത്തനാർ പറഞ്ഞതോടെ പോറ്റി തോൽവി സമ്മതിച്ചു. മാന്ത്രിക വിദ്യാൽ പോറ്റി വള്ളം താഴെ ഇറക്കി. എന്നാൽ വള്ളത്തിൽ കയറാൻ കൂട്ടാക്കാതിരുന്ന കത്തനാർ വാഴയില വെട്ടി അതിൽ തിരിച്ചുപോയെന്നാണ് ഐതിഹ്യം. എന്നാൽ ഈ സംഭവത്തോടെ ഇരുവരും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമായെന്ന് പുഞ്ചമൺ ഇല്ലത്തെ ഇപ്പോഴത്തെ തലമുറയുടെ പ്രതിനിധിയും കാലടി ശ്രീശങ്കരാചാര്യ കോളേജിലെ മുൻ അധ്യാപകനുമായ പ്രൊഫസർ ടി ആർ ഗോപി പറയുന്നു. പണ്ട് ഒരു സിദ്ധപുരുഷനായിരുന്ന മാന്ത്രികനായിരുന്ന കടമറ്റത്ത് കത്തനാർ ഇല്ലത്ത് വരികയും അന്ന് ഞങ്ങളുടെ കുടുംബത്തിൽ പരമ്പരയായിട്ട് തന്നെ ഉണ്ടായിരുന്ന മന്ത്രവാദികളും സിദ്ധപുരുഷന്മാരുമായിരുന്നതിലെ ഒരാളുമായിട്ട് ഒരു സൗഹൃദ മത്സരത്തിലേർപ്പെടുകയും അവർ അതിനു മുമ്പും അതിനു ശേഷവും ആ സൗഹൃദം വെച്ചു പുലർത്തുകയും ഒക്കെ ചെയ്തിരുന്നതായിട്ട് പറയുന്നത്. ഇന്നും ഞങ്ങളുടെ ഇല്ലത്തെ പൈതൃകമായിട്ടുള്ള പല കാര്യങ്ങളും സൂക്ഷിക്കുകയും മന്ത്രവാദ കാര്യങ്ങളിൽ ചെറിയ തോതിലൊക്കെ ഇപ്പോഴും പിന്തുടർന്നു പോരുകയും ചെയ്യുന്നുണ്ട്. ചരിത്രത്തിന്റെ ശേഷിപ്പുകൾ ഇന്നും ഇവിടെയുണ്ട്. അതിലേറ്റവും പ്രധാനം ഇല്ലത്തെ ഗ്രന്ഥപുര തന്നെ. മാന്ത്രിക വിദ്യകളെക്കുറിച്ചുള്ള അമൂല്യ വിവരങ്ങൾ അടങ്ങിയ താളിയോലകളുടെ ശേഖരമാണിത്. പരദേവതയുടെ ഉപാസനയാണ് ഇല്ലത്തുള്ളവരുടെ ശക്തി എന്ന് പറയുമ്പോഴും പുഞ്ചമൺ പോറ്റിക്ക് ശക്തി നൽകിയത് ചാത്തന്മാരാണെന്നും പറയപ്പെടുന്നു. ഇതിന്റെ സാക്ഷ്യപ്പെടുത്തലാണ് തെക്കേമുറ്റത്തുള്ള വലിയ കല്ല്. ഈ കല്ല് കാണാൻ ഇപ്പോഴും ആളുകൾ എത്താറുണ്ട്. മന്ത്രവാദത്തിനും ചാത്തൻ വിദ്യകൾക്കും അപ്പുറം സാമൂഹ്യ സേവന രംഗത്തും ഇല്ലം ഏറെ സംഭാവനകൾ നൽകിയിട്ടുണ്ടെന്നും ചരിത്രം പറയുന്നു. ചുരുക്കത്തിൽ ചരിത്രത്തിന്റെ ഭാഗമാണ് പുഞ്ചമൺ ഇല്ലവും. മനോരമ ന്യൂസ്, കോട്ടയം.